ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽ, മലയാളപ്പെടുള്ള ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സുഭിക്ഷ കേരളം പദ്ധതിയിൽ നിന്നും ഒരു ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് പഞ്ചായത്തിൻ്റെ മുഖേന അത് കിട്ടുകയും ചെയ്തു. 2.5 മാസം കൊണ്ട് 1,00,000 രൂപ മുടക്കി ഞാനത് മത്സ്യകൃഷി നടത്തുകയും 2.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇട്ട് ഇത് വളർന്ന് ഈ പരുവമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ കെ എസ് ബിക്കാർ ഒരു മുന്നറിയിപ്പും തരാതെ കറണ്ട് ബില്ല് കട്ട് ചെയ്തുകൊണ്ട് പോവുകയും എൻ്റെ ഈ 1,250 മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും എനിക്ക് 1,00,000 രൂപ നഷ്ടവും വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് വന്ന് എയോട് ഒരു പരാതി എടുക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പരാതി സ്വീകരിക്കുന്നുമില്ല. അവർക്ക് ഓർഡറുണ്ട് ഇത് കട്ട് ചെയ്യാനെന്നാണ് അവർ പറയുന്നത്. അതല്ല, അവിടെ കിടന്നു ലൈവായിട്ട് ഇടുന്നുണ്ടോ? ആ, ലൈവായിട്ടോ. ഇപ്പം KCB ക്കാര് ഇത് ഫുള്ള് കട്ട് ചെയ്തുകൊണ്ട് പോയിട്ടാണ് ഇത്രയും മീനുകളെല്ലാം ചത്തുപോയതേക്കുന്നത്. ഇപ്പം രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്, 2 മാസം പ്രായമുള്ള മീനാണ്. അപ്പം അവര് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് നിന്നൊക്കെ കറണ്ടൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരൊരു നോട്ടീസ് ചെയ്തിട്ട് ഇത്ര ടൈം പീരീഡ് കൊടുക്കണം. ഓക്കെ, അവർ ഇപ്പോൾ ഇവിടെ നിന്നൊരു ലേറ്റായി ഇന്ന് എന്താ ഒരാളെ അറിയിച്ചിട്ട് വേണ്ടേ അത് കട്ട് ചെയ്യാം. ഇപ്പം ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു അറിയിപ്പെങ്കിലും കൊടുക്കേണ്ട ഒരു സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധമുള്ള ആൾക്കാർ വേണ്ടേ അവിടെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത്. ഇത് ഒരു ഒരു ഇതുമില്ലാതെ ആൾക്കാരെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പം KCB ക്കാർ ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പം ഇതേതാണ് ഇപ്പോൾ ഒരാളെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവരെ എങ്ങനെയും അടിച്ചമർത്തി താഴ്ത്തി വീഴ്ത്തണമെന്നുള്ള രീതിയിൽ ചിന്താഗതിയാണ് ഇവിടെയുള്ള മിക്ക സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഉദ്യോഗം നൽകി ഓരോരുത്തരെ അവിടെ ഇരുത്തുന്നത്. അത് ജനദ്രോഹമായി മാറരുത്. ഇതിപ്പോൾ കാണിച്ചേക്കുന്ന ഒരു മനുഷ്യപ്പറ്റുള്ള സംഭവമാണ്. ഇപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കുത്തകയായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഇപ്പം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് അടയ്ക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവന്റെ ശ്വാസം എടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ KCB ചെയ്തേക്കുന്നത്. ഒരു ജീവൻ തന്നെയാണ് എഴുതേക്കുന്നത്. ഓക്കെ, എന്ത് അവരെന്തോ ചെയ്യാൻ വേണ്ടി അതിന് ശരി ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംരംഭം, അതിന് ഇങ്ങനൊരു ദ്രോഹം ചെയ്യുന്ന അവരുടെ ജോലിയുടെ ഭാഗമാണ് ഇത്രയേ ഉള്ളു. ഒരു ജോലി എന്ന് പറയുന്നത്, ഒരു സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് മനുഷ്യരെ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടുന്ന രീതിയിൽ നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. ഇത് ആൾക്കാരെ ദ്രോഹിക്കുന്ന രീതിയിലായിപ്പോയി. ഇവരൊക്കെ പറയേണ്ടത് വേറെയാണ്, പക്ഷെ നമ്മുടെ മാന്യത അതിനെ അനുവദിക്കാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല. മാക്സിമം ഈ കാര്യം അധികൃതർ വരെ എത്തുന്നവരെ നിങ്ങൾ ഷെയർ ചെയ്യുക. കേരളം ഗുണം പിടിക്കാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെ. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.